എന്താ വിനിത, എന്താ പ്രശ്നം? രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നല്ലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്ത് ചെയ്യാനാ ചേച്ചി, രണ്ടു മൂന്ന് ദിവസമായിട്ടാണെങ്കിൽ എനിക്ക് മടുത്ത് ഇങ്ങനെ പോയാൽ എന്റെ മാനസിക നില എന്നെ തെറ്റും. എന്താ എന്താ പ്രശ്നം? ചേച്ചിക്ക് അറിയാലോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി ഒരു കുട്ടിയുണ്ട്. ഇതുവരെ അവര് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞുള്ള പീഡനം നിർത്തിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? ഇതൊക്കെ എന്നിട്ടെന്താ നീ ഇത്രയും നാളായിട്ട് പറയാൻ? ഞാൻ നമ്മുടെ പ്രശ്നങ്ങള് പുറം ലോകം അറിയണം. സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ സർക്കാർ പുതിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്സിലറി ഗ്രൂപ്പുകളുമായി ജില്ലാ കുടുംബശ്രീ മിഷൻ. ഇത് യുവത്വവുമായി കൈകോർത്ത് കുടുംബശ്രീയുടെ പുത്തൻ ചുവടുവെപ്പ്. കുടുംബശ്രീ കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനമായി ലോകത്താകെ അംഗീകാരം പിടിച്ചുപറ്റിയ ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കാണ് കുടുംബശ്രീയിൽ അംഗമാവുക എന്നുള്ള നിയമാവലി ഉള്ളത് കൊണ്ട് തന്നെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക്, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ള ആളുകൾക്ക് കൂടുതലായി ഈ രംഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയതാണ് ആക്സിലറി ഗ്രൂപ്പുകൾ. ഓക്സിലറി ഗ്രൂപ്പുകളിൽ യുവതികളുടെ സാമൂഹിക, സാംസ്കാരിക ഉപജീവനോന്നമനത്തിന് ഒരു പൊതുയിടം രൂപം കൊള്ളുന്നു. കുടുംബശ്രീയുടെ നൂതന പദ്ധതിയായ ഓക്സിലറി ഗ്രൂപ്പിന്റെ രൂപീകരണത്തോടെ യുവതികളുടെ സാമൂഹിക, സാംസ്കാരിക ഉപജീവന ഉന്നമനത്തിന് ഒരു പുതിയ ഇടം സൃഷ്ടിച്ചിരിക്കുകയാണ്. 18-നും 40-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള യുവതികളുടെ കടന്നുവരവോടെ കുടുംബശ്രീക്ക് ഒരു പുതിയ വേഗവും ലക്ഷ്യവും കൈവരിക്കാൻ സാധിക്കും. ഈ ഒരു പുതിയ ഓക്സിലറി യൂണിറ്റ് ശരിക്കും ജെൻ നെക്സ്റ്റ് യൂണിറ്റ് ആണ്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, ഇത് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. തൊഴിലിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പുരുഷൻ്റെ ആ ഒരു തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ 3 ഇരട്ടിയാണ് യുവതികൾ, അഭ്യർത്ഥിപസ്ഥിരായിട്ടുള്ള യുവതികൾ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നൂതനങ്ങളായ തൊഴിലുകൾ ആരംഭിക്കുന്നതിനും അത്തരത്തിൽ വരുമാനമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ സ്വന്തം കാര്യം നിർത്തി സാമ്പത്തിക ശാക്തീകരണത്തോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക ശാക്തീകരണം കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിനും യുവതികളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക വികസനത്തിനും സാമൂഹിക ഉന്നമനത്തിനും ഉതകുന്ന അവസരങ്ങൾ രൂപം കൊള്ളുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കാര്യത്തിലും ഈ ഓക്സിലറി ഗ്രൂപ്പുകൾ കേരളത്തിൽ ഏറ്റവും നിർണായകമായ സംഭാവന ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ഈ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. സ്ത്രീധനം, ഗാർഹിക പീഡനങ്ങൾ തുടങ്ങി സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു പൊതുവേദി ഒരുങ്ങുകയാണ്. യുവതികളായ സ്ത്രീകൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടും അതിനുവേണ്ടി സജീവമായി ഇടപെടുന്നതിനും വേണ്ടിയാണ് യുവതികളുടെ പൊതു കൂട്ടായ്മകൾ, പൊതുവിടങ്ങൾ എന്നിലയ്ക്കാണ് പുതുതായി കുടുംബശ്രീ പ്രസ്ഥാനം ഓക്സി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടലും നവീകരണവും കേരളീയ സമൂഹത്തിൽ നടത്തുന്നത്. ജാതിമതവർഗ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ചൊരു കൂട്ടമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുന്നതിന് യുവതികൾ ഇവിടെ സജ്ജരാകുന്നു. ആദ്യഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന രീതിയൊന്നുമില്ല, മറിച്ച് ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുക ആദ്യഘട്ടം. അതുപോലെ അവരുടെ സർഗാത്മക ശേഷി വികസിപ്പിക്കുക, അവരുടെ ഉപജീവനത്തിനുതകുന്ന രീതിയിലുള്ള അവസരങ്ങൾക്ക് വഴി തുറക്കുക എന്നൊക്കെയാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. യുവതികളുടെ സുസ്ഥിര ഉപജീവനം സാധ്യമാക്കാനുള്ള അവസരം സൃഷ്ടിക്കലും ഓക്സിലറി ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നു.
നല്ല ധൈര്യത്തോടുകൂടി സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മുന്നണി പോരാളികളായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നൽകിക്കൊണ്ട് അവരെ ആർജവമുള്ളൊരു സ്ത്രീകളായിട്ട് വളർത്തെടുക്കാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഓക്സിലറി ഗ്രൂപ്പ് സംവിധാനം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, സമൂഹത്തിൻ്റെ മേലെ തട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ജില്ലയിൽ 74 CDSകളിലായി 1458 ഗ്രൂപ്പുകൾ ഇതിനകം സജ്ജമായി കഴിഞ്ഞു. നല്ലൊരു വിഭാഗം യുവതികൾ വീടുകളിൽ കഴിയുകയാണ്. അപ്പോൾ അവരെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനും ഉപജീവന സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഈ യുവതികളെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും ഓക്സിലറി ഗ്രൂപ്പ് സംവിധാനം നല്ലൊരു കാഴ്ചപ്പാടാണ്. കക്ഷിരാഷ്ട്രീയ ചിന്തകൾക്കും ജാതി മത വർഗ വ്യത്യാസങ്ങൾക്കും അതീതമായി ശാസ്ത്ര ബോധമുള്ള ഒരു യുവതീ സമൂഹത്തെ സജ്ജമാക്കുവാൻ ഈ പ്രവർത്തനത്തിന് കഴിയും. ഇപ്പോഴാ ചേച്ചി ഒരു ആശ്വാസമായത്, സർക്കാർ നമുക്കിപ്പോൾ ഉണ്ടല്ലോ. മരിക്കാനായി പുറപ്പെട്ട നിരാശക്കാരി റെയിൽ പാളക്കിടക്കയിൽ തപസ്സിരിക്കെ ഒരു തുള്ളി നിലാവിൻ്റെ കുളിർമ വീണ് തരളിതമായ നെഞ്ചിൽ പിച്ചകം പൂത്തു. ഒരു തുള്ളി നിലാവല്ലോ ജീവിത സ്നേഹം, ഒരു തുള്ളി ജീവിതത്തിൽ മരിക്കാപ്പൂ. നിലാവാട ചുറ്റി വന്ന കൊടും തീവണ്ടി അവൾക്ക് അടുത്തെത്തിയപ്പോൾ നിലച്ചുപോയി.